നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി. സാർ, എൻ്റെ പേര് യാദവ് ആണ്. എനിക്ക് നരൻ സാറിനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. സാർ, ഞങ്ങൾക്ക് ഇനി കൈതി ടുവിൻ്റെ ഒരു അപ്ഡേഷൻ പറയാം. കൈതി ടു ഇസ് നമ്മൾ അടുത്ത വർഷം ലോകേഷ് ഇപ്പോൾ രജനി സാറിൻ്റെ പടം ചെയ്യുകയാണ്, തുടങ്ങുകയാണ്. അപ്പോൾ അതിനുശേഷം ആണ് കൈതി ടു. ഉറപ്പായിട്ടും ഇറ്റ്സ് ദേർ എൽ സി യുവിൽ, അതാണ് ഇപ്പം നെക്സ്റ്റ്. പക്ഷെ അതിൻ്റെ ഇടയിലൊരു സംഭവമുണ്ട്, അത് പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തു ഇപ്പോൾ ലോകേഷ് ഞാനൊക്കെ കൂടി ചേർന്നിട്ടുണ്ട്. 10 മിനിറ്റ്സ് ഷോർട്ട് ഫിലിം കണക്റ്റഡ് വിത്ത് എൽ സി യു. അതാണ് എൽ സി യുവിൻ്റെ തുടക്കം. ദറ്റ് ഇസ് ബിഫോർ കൈതി. സംതിങ് ഹാപ്പൻസ് ബിഫോർ കൈതി, അങ്ങനെ ഒരു സംഭവം. അതിപ്പോൾ അധികം താമസിക്കാതെ വരും. താങ്ക് യു സാർ. എന്താ, എവിടെ നിന്ന്? പെട്ടെന്ന് ചോദിക്കട്ടെ, ചോദിക്കട്ടെ, ചോദിക്കും. ഹലോ സാർ, എൻ്റെ പേര് കൈവരക്ക്. സാർ, എൻ്റെ ക്വസ്റ്റ്യൻ നാരായൺ സാറിനോടാണ്. ക്ലാസ് ഫീറ്റ്സ് മൂവിയാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ്. സാർ അഭിനയിച്ചിട്ടുള്ളത് അതിൽ ശരിക്കും ഭയങ്കര ക്രഷ് അടിച്ചു ആ എൻ്റെ കൈവരക്ക് സോങ്. അപ്പോൾ സാറിൻ്റെ ആ മൂവിയിൽ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് എന്തെങ്കിലും അത് ഷെയർ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ആ സിനിമയിൽ, താങ്ക് യു. അത് നമുക്ക് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും വളരെ മനസ്സിൽ എപ്പോഴും ചേർത്ത് നിർത്താവുന്ന ഒരു സിനിമയാണത്. എനിക്കതിൽ വളരെ നൊസ്റ്റാൾജിക്കായി തോന്നിയൊരു കാര്യം, ഞങ്ങൾ കോട്ടയം CMS കോളേജിലായിരുന്നു അത് ഷൂട്ട് ചെയ്തിരുന്നത്. എനിക്ക് ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം ഞാൻ ഈ ഷൂട്ടിംഗ് സ്പോട്ടിൽ കോളേജിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ശരിക്കും ഞാൻ പഠിച്ചിരുന്നപ്പോൾ എനിക്കൊരു കുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു. ആക്ച്വലി അത് പലപ്പോഴും അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാത്രം അറിയുന്ന കാര്യമായി. ആ കുട്ടീനെ ഇമ്പ്രസ് ചെയ്യാൻ ഞാൻ പലതും ട്രൈ ചെയ്തു. അവസാനം സ്കൂൾ കോളേജിൽ ഡ്രാമയിൽ അഭിനയിച്ചു, ഇൻട്രസോൺ കലോത്സവത്തിൽ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറൊക്കെ ആയി. പക്ഷേ ആ ഇമ്പ്രഷൻ മാത്രം നടന്നില്ല, ഇമ്പ്രസ് ചെയ്യാൻ മാത്രം നടന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ അതിനൊക്കെ ശേഷമാണല്ലോ നമ്മൾ ക്ലാസ്മേറ്റ്സ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ കോളേജിൽ ഷൂട്ട് ചെയ്യുമ്പോഴും സീൻസ് അഭിനയിക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഒരു യുനോ എൻ്റെ ഒരു പ്രണയത്തിൻ്റെ ഒരു ഹാങ് ഓവർ ആക്ച്വലി ഉണ്ടായിരുന്നു. സോ ദാറ്റ് മെയ്ഡ് ഇറ്റ് വെരി, എനിക്കത് ഭയങ്കര പേഴ്സണലായിരുന്നു. അത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ പൃഥ്വിയുടെ അടുത്തും ജെ എൻ ഡി ഇന്ദ്രൻ്റെ അടുത്തൊക്കെ ഐ വാസ് ജസ്റ്റ് ഷെയറിങ് ദിസ്. അപ്പോൾ പിന്നീട് പടം കണ്ടപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ഈ പടം ഇങ്ങനെ ഒരു ഇതും എല്ലാം കൂടി നന്നായത്. സോ ഇറ്റ് വാസ് വെരി പേഴ്സണൽ ഫോർ മീ. അതിൽ മുരളി പോയി, പക്ഷേ ഞാനിപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശരി, താങ്ക് യു.